മമ്മൂക്കയുടെ വാത്സല്യം സിനിമ ഷൂട്ട് ചെയ്ത നമ്മുടെ മേലെടുത്ത് രാഘവൻ നായരുടെ തറവാടാണിത്. എവിടെന്നാ നീ വാങ്ങിയതാ? അല്ല, മേനോൻ സാർ കൊടുത്തു വിട്ടതാ. ഹലോ ഗൈസ്, അപ്പൊ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒരു ഫേമസ് ആയ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. അതായത് നമ്മുടെ വാത്സല്യം സിനിമ ഉണ്ടല്ലോ, മമ്മൂക്കയുടെ വാത്സല്യം സിനിമ ഷൂട്ട് ചെയ്ത നമ്മുടെ മേലെടുത്ത് രാഘവൻ നായരുടെ തറവാടാണിത്. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അതിനുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ മേലെടുത്ത് രാഘവൻ നായരുടെ തറവാട്. ആ സിനിമയുടെ ഏകദേശം 90% കൂടുതൽ എനിക്കൊന്ന് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തത് ഇതിൻ്റെ അകത്തും പരിസരത്തൊക്കെ ആയിരുന്നു. ഇവിടെ വീട്ടിൽ ആരും ഇല്ല കേട്ടോ, കൂട്ടിയിട്ടേക്കുക, ഡോർ ക്ലോസ്ഡ് ആണ്. കൊറോണയുടെ ടൈമിൽ ആരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, മാസ്ക് ഒക്കെ കിടക്കും. മാസ്ക് മാത്രമല്ല, ഇവിടെ വെള്ളമൊഴിയും കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1993 വാത്സല്യം എന്ന മലയാള സിനിമ റിലീസാകുന്നത്. നമ്മുടെ ഏവരെയും പ്രിയങ്കരനായ ലോകിത സാറ് എഴുതി, കൊച്ചി അനീഫുക്ക സംവിധാനം ചെയ്ത പടമാണ് വാത്സല്യം. 1993 മികച്ച നടനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് നമ്മുടെ മമ്മൂക്കിക്ക് വാങ്ങിക്കൊടുത്ത പടം കൂടിയാണ് വാത്സല്യം. ഈ സിനിമയുടെ 90%+ സീൻസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ അകത്ത് തന്നെയാണ്. ഈ വീടിൻ്റെ അകത്തും പുറത്തും ഇതിൻ്റെ രണ്ടാമത്തെ നിലയിലൊക്കെയാണ് സീൻസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് അന്നലെ അകത്ത് കയറാൻ പറ്റില്ല, കാരണം ലോക്കാണ്, ആരുമില്ല. ഇപ്പം എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ ഒരു വല്ലാത്ത നിലയിലാണ് ഈ വീട് ഇപ്പം നിൽക്കുന്നത്. തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും. ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം. ആലോചിക്കാനൊന്നുമില്ല, എനിക്ക് ആവശ്യമില്ല. വിജയകുമാരൻ നായരെ, നാളെ നിങ്ങൾ ഇതിനു വേണ്ടി ദുഃഖിക്കേണ്ടി വരും. ഓ, രക്ഷ എവിടെന്നാ നീ വാങ്ങിയതാ? അല്ല, മേനോൻ സാർ കൊടുത്തു വിട്ടതാ. എന്റെ മുറിയിലൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് വേണ്ടിയിരുന്നില്ല, നമുക്ക് പണിയേ കുറവുള്ളൂ. ഈ ലോകത്ത് എവിടെങ്കിലും കിട്ടാണ്ടിരിക്കില്ല. എന്താ ശോഭേ, ഒരു ടാക്സി എവിടെ കിട്ടും എന്ന് ചോദിച്ചപ്പോ ഇയാൾ പൊട്ടം കളിക്കുംബം. വെല്ലേട്ടൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നീ പഠിക്കുകയെന്ന്. ഇവിടെ കഥ വായന, വെറുതെ എന്നെ കൂടി ചീത്തയപ്പിക്കില്ല കേട്ടോ. എന്റെ അമ്മേ, ആരറിഞ്ഞു വെല്ലേട്ടൻ വന്നത്? പരീക്ഷയുടെ സമയല്ലേ അമ്മായി, പഠിപ്പിന്റെ തിരക്കായിരിക്കും. ഊണും ഉണ്ടാവില്ല, ഉറക്കവും ഉണ്ടാവില്ല. എന്നാലും ഇങ്ങനെ എന്താ ഒരു പഠിപ്പ്? അമ്മായി എന്താ വിചാരിക്കണേ, കുട്ടികളെ വക്കീൽ പരീക്ഷ? ഓരോ നിയമപുസ്തകങ്ങളെ ഈ അമ്മയോളം ഉണ്ടാവും. സമ്മതി എന്നിട്ട് എല്ലാവരും കൂടെ അവളെ ഒറ്റപ്പെടുത്തുക. അവൾക്ക് അങ്ങനെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. കേട്ടോടെ, പറഞ്ഞ കേട്ടോ, എല്ലാവരും കൂടെ എന്റെ തലയ്ക്ക് താന്ത് പിടിപ്പിക്കും. ഒന്ന് വേഗം ആകട്ടെ എന്റെ കരുണ. ചുണ്ണാമ്പ് തീരാറായി, വാങ്ങാം. കുഞ്ഞമാമായി കുത്തിരിപ്പൊന്ന് അവസാനിപ്പിക്കോ, എന്നാണ്ടാവും വിശപ്പ്. ഇതൊക്കെ എന്റെ കണ്ണി കാണുക വേണമല്ലോ. ഡേ, നിന്നോടിപ്പോ മാറാലടിക്കാൻ പറഞ്ഞ ആരാ? അതിനൊക്കെ ഇവിടെ ആവർത്തിയിട്ടുണ്ടല്ലോ. ഭൂഷണേനെ മാറാലൊക്കെ അടിക്കാൻ പറഞ്ഞു. ആര്? ഞാനാ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ഓക്കെ, അപ്പം മറക്കരുത്, ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.